ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ കൂടി ഒരു മണി സമയത്ത് പുറത്തു വരുന്നുണ്ട്. പ്രിയയിലേക്ക് കൂടി പോകാം. പ്രിയ ഇപ്പോൾ സുൽത്താൻപേട്ട് എൽ പി സ്കൂളാണുള്ളത്. പ്രിയ നിൽക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ആൾ തിരക്കില്ല, ഓട്ടർമാരുടെ വലിയ നീണ്ട നിരയില്ല. പ്രിയ, ഇപ്പോഴും മാറ്റമില്ല. പ്രിയയെ കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്, ഒരു വൈറ്റ് ഫ്രെയിം കണ്ടിട്ടില്ല. പ്രിയ നോക്കൂ, ഏറ്റവും ഒടുവിലത്തെ കണക്ക് 38.47% ഒരു മണിയുടെയുള്ള കൺസോളിഡേറ്റഡ് കണക്ക്. 2021 49.65% അപ്പോൾ കൃത്യം 11% വ്യത്യാസം ഈ ആദ്യ 7 മണിക്കൂറുകളിലുണ്ട് പ്രിയ. ഈ പോളിംഗിൽ വലിയ തരത്തിൽ കുറവ് 2021 അപേക്ഷിച്ച് ഉണ്ട് അനൂപ്. കാരണം ഒരു 9:30-9:30 വരെ എല്ലാ ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും നഗരസഭാ പരിധിയിൽ മെല്ലെ മെല്ലെ പോളിംഗ് മന്ദഗതിയിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല പല ബൂത്തുകളിലും ദേ ഇതാണ് അവസ്ഥ, ഒരാൾ പോലും ക്യൂ നിൽക്കാൻ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ 430 വോട്ടുണ്ട്. ഇതുവരെ പോൾ ചെയ്തത് 195 വോട്ടാണ്. ഈ നഗരപരിധിയിലെ പല ബൂത്തുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. കൽപ്പാത്തി, നൂറണി, മേപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കനത്ത ചൂടാണ് പാലക്കാട്. ഒരു 3 മണി വരെ ഈ ചൂട് തുടരും. 3 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. അതിനനുസരിച്ചുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ 3 മുന്നണികളും സജീവമായി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നഗരസഭാ പരിധിയിൽ BJP ചങ്കിടിപ്പ് ഏറുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ നിൽക്കുന്ന പ്രദേശം പോലും BJP വലിയ സ്വാധീന മേഖലയാണ്. പല മുന്നണി നേതാക്കളോടും സംസാരിക്കുമ്പോഴും പരമാവധി ആളുകളെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ആളുകൾ വിട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ചൂട് ഈ സമയത്ത് ഒരു കാരണമാണ് എന്നതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമായി ഉണ്ടാക്കിയെന്നൊരു തോന്നൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. മറ്റൊരു കാര്യം, ഈ ക്യൂവിലൊന്നും യുവാക്കളെ തീരെ കാണുന്നില്ല എന്നതാണ്. അധികം വോട്ട് ചെയ്യാനെത്തുന്നത് പ്രായമായ ആളുകളാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വരും മണിക്കൂറിൽ, ഒരു 3 മണിക്ക് ശേഷമൊക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തും. അങ്ങനെ കഴിഞ്ഞ 2021 പോളിംഗ് ശതമാനത്തിൻ്റെ അടുത്തെങ്കിലും ഈ പോളിംഗ് പെർസെൻറ്റേജ് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളുമുള്ളത്. ശരി പ്രിയ,